ഇന്നൊരു അടിപൊളി വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സലാഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾക്ക് ബോഡി ഹീറ്റ്, ശരീരത്തിൻ്റെ താപനില കൂടുതലുള്ള ആൾക്കാർക്ക് അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തൈര് സലാഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ നമുക്ക് ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ കപ്പിനകത്ത് 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലിറ്റർ തൈര് കാണും, 1/2 ലിറ്റർ തൈര്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 സവാള, 2 തക്കാളി, കറിവേപ്പില, ഒരു 2 ദണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ 2 പച്ചമുളക്. എരിവിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു ചെറിയൊരു വെള്ളരിക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേനൽക്കാലത്ത് ചില ആൾക്കാർക്ക് ശരീരത്തിൻ്റെ താപനില ക്രമാതീതമായിട്ട് കൂടാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എരിവും പുളിയും അതുപോലെ മസാല ഐറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു സലാഡ് ചോറിൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ താപനില നിങ്ങൾക്ക് ഒരു ലെവലിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. തോല് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കുക്കുംബറിന് ഇളം കുരുവാണെങ്കിൽ ഇതിനകത്തെ സീഡ്സ് ഇളം കുരുവാണെങ്കിൽ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് മുറ്റിയതാണെങ്കിൽ മാത്രം എടുത്ത് മാറ്റുക. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുകൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ, ക്യാരറ്റ് അതിനകത്ത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തൈര് ചേർത്ത് കൊടുക്കാം. വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത്. പുളിയുള്ള തൈരാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, അത് നമ്മളുടെ താല്പര്യപ്രകാരം എത്ര ലൂസായിട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ കട്ടിക്കാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് കട്ടിയാവും. എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനം നമുക്ക് കട്ടിക്കിരിക്കണം തോന്നുവാണെങ്കിൽ അന്നേരമാണെങ്കിൽ ഒഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിനകത്തേക്ക് ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ചേർക്കുവാണെങ്കിൽ അങ്ങനെ ചേർക്കുക. ഓരോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ, ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക്, ക്യാരറ്റ്, ഉള്ളി, സവാള ഉള്ളി, നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ചിലപ്പം ചില സാധനങ്ങൾ കാണത്തില്ല, അപ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ മസ്റ്റായിട്ട് ഇതെല്ലാം ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവസാനമായിട്ട് നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അല്ലാതെ ഇത് വേനലിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും, അതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല
നല്ല ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് തള്ളുക, നമുക്കിപ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാം ഇനി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കുക. ഈ കുക്കുംബർ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക.